നാദാപുരത്തിന്റെ ആഘോഷങ്ങളിലേക്ക് ഇനി ഡി പാരിസും. ബേക്കറി, റെസ്റ്റോറന്റ്, കോഫി ഷോപ്പ്, ബാങ്കറ്റ് ഹാൾ തുടങ്ങി ഈ നാടിന്റെ സന്തോഷങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളും നിങ്ങൾക്കൊപ്പം. നരിക്കാട്ടേരിയിലെ യുവാവിന്റെ ദുരൂഹമരണത്തിൽ കൂടെയുണ്ടായിരുന്ന കേളകം തേക്കുങ്കൽ സ്വദേശി സമീഷ് ടി ദേവിനെ നാദാപുരം ഇൻസ്പെക്ടർ എ വി ഫായിസ് അലി അറസ്റ്റ് ചെയ്തു. മെക്കാനിക്കൽ കമ്പനിയിലെ ജീവനക്കാരനായ പ്രതിയെ സംഭവസ്ഥലമായ നരിക്കാട്ടേരി കനാൽ പരിസരത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശി വലിയപോയിൽ പാലേരി വീട്ടിൽ ശ്രീജിത്ത് അപകടത്തിൽ പരിക്കേറ്റ് അവശനിലയിൽ കാണപ്പെട്ടത്. അടുത്ത ദിവസം ശ്രീജിത്ത് മരണപ്പെടുകയും ചെയ്തു. കൂടെയുള്ള ആളെ തേടി പോലീസ് വ്യാപക അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പ്രതിയെ കലാച്ചിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശനിയാഴ്ച ഉച്ചക്ക് 1:30 മാഹിയിലെ ബാറിൽ വെച്ചാണ് രണ്ടുപേരും തമ്മിൽ പരിചയപ്പെട്ടത്. തുടർന്ന് ഇരുവരും കൂടി ശ്രീജിത്തിൻ്റെ കാറിൽ നരിക്കാട്ടേരിയിലേക്ക് പുറപ്പെട്ടു. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട പ്രദേശത്തെ യുവതിയെ കാണാനാണ് ഇവർ നരിക്കാട്ടേരിയിലെത്തിയത്. സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇവർക്കില്ലെന്നാണ് പോലീസ് കരുതുന്നത്. കനാൽ പരിസരത്തെത്തിയപ്പോൾ ശ്രീജിത്ത് കാറിൽ നിന്നും മൂത്രമൊഴിക്കാൻ ഇറങ്ങി. പരിസരം കാടുമൂടിയതിനാൽ ആളനക്കം കുറവായ പ്രദേശമായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവതിയുടെ വീട്ടിലേക്ക് കാറിൽ പോകാനായിരുന്നു സമീഷിൻ്റെ ശ്രമം. യുവതിയുടെ വീട്ടിനടുത്തെത്തിയപ്പോൾ റോഡിൽ ആളുകളെ കണ്ടു. ഇതോടെ അവിടെ നിന്നും കാർ തിരിച്ചുവിട്ടു. ശ്രീജിത്തിനെ ഇറക്കിയ സ്ഥലത്തെത്തിയപ്പോഴേക്കും ശ്രീജിത്ത് റോഡിൻ്റെ മധ്യത്തിൽ കിടക്കുകയായിരുന്നു. ചെറിയ കയറ്റമായതിനാൽ റോഡിൽ ഒരാൾ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും കാർ മുമ്പോട്ടേക്ക് എടുക്കുന്നതിനിടെ ദേഹത്ത് കൂടെ കയറിയിറങ്ങിയതായാണ് സമീഷ് പോലീസിനോട് പറഞ്ഞത്. അപകടം പറ്റിയതോടെ യുവാവ് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഭർത്തമതിയായ യുവതിയുടെ സഹായം തേടി. യുവതിയെ ഫോണിൽ വിളിച്ചതായും പിന്നീട് അവിടെ നിന്നും മുങ്ങിയതായുമാണ് പോലീസിനോട് പറഞ്ഞത്. യുവതി നേരത്തെ പോലീസിന് നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വാഹന അപകടം വരുത്തിയതിനാണ് നിലവിൽ പോലീസ് കേസെടുത്തത്. സംഭവം കൊലപാതകമല്ലെന്നും മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തതെന്നും പോലീസ് പറഞ്ഞു. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ വകുപ്പുകൾ ചേർക്കുമെന്ന് പോലീസ് അറിയിച്ചു. എന്നിട്ട് ഞാൻ വണ്ടി ബാക്കോട്ട് എടുക്കാൻ വീണ്ടും നോക്കി, ഞാൻ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ആ അവിടെ വന്ന വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇതിലെ അലിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് വലിക്കുന്നു. ഞാൻ ഇറങ്ങുന്നില്ലല്ലോ. ആ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിക്കും. ആ സൈഡിൽ തന്നെ ഇറങ്ങിയത്? ആ സൈഡ് സൈഡ് തന്നെ. ആ സൈഡിൽ തന്നെ ഇറങ്ങി ഇവിടെ നിന്ന് വലിച്ചു. ആ ഇങ്ങോട്ട് വലിക്കുക. എങ്ങനെ ഒന്ന് കാണിച്ചാ വണ്ടി, ഈ ഇവിടെ എങ്ങനെയാ വണ്ടി കിടക്കുന്നത്? ആ വണ്ടി ഇവിടെ അതിൽ ഇറങ്ങി വരുന്നു. ഇവിടെ ഇങ്ങനെ ഈ വണ്ടി ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇറങ്ങി വന്നു. അങ്ങനെ വലിച്ചതെന്നു ഇതിലെ വന്നിട്ട് വണ്ടിന്റെ ബേക്കിൽ കൂടി വന്നിട്ടാണ് ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ടയറിന്റെ അടിയിൽ നിന്ന് ഞാൻ വലിച്ച് പുറത്തോട്ട് ചെയ്തത്. എന്നിട്ട് ഞാൻ ഈ സൈഡിലോട്ട് ഇങ്ങോട്ട് ഇറക്കി, ഈ സൈഡിലോട്ട് ഇറക്കിയിട്ട് വീണ്ടും വണ്ടി ബാക്കോട്ട് എടുക്കാൻ നോക്കി. ആ വണ്ടി ബാക്കോട്ട് ആകുന്നില്ല. അന്നത്തേനും വേറൊരു സ്കൂട്ടിയിൽ രണ്ട് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്നു. അന്നത്തേനും വണ്ടി വന്നാണ് ഞാൻ സ്കൂട്ടിയിൽ അവരോട് പറഞ്ഞു ആക്സിഡൻറ്റ് സംഭവിച്ചതെന്ന് പറഞ്ഞു. അത് കഴിയുമ്പോഴത്തേന് ഇവിടെ നോക്കുമ്പോൾ അവിടെ നിന്ന് വേറെ ആൾക്കാർ വണ്ടിയിൽ വരുന്നുണ്ട്. അന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് നേരെ എത്തിയത് ഇതിലെ കയറിയിട്ട് നേരെ താഴെ വന്നിരിക്കുകയാണ്. ഇതിലെ കയറി അങ്ങോട്ടാണ് പോയത്? ഇതിലെ കയറി നേരെ മേലെ കൂടി കയറി താഴെ ഇവിടെ തന്നെ വന്നു. എന്നിട്ട് അടുക്കടക്ക് ചെയ്തത് ഞാൻ വണ്ടി ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ കയറുന്ന കണ്ടില്ല അവനെ.
അവനെ എനിക്ക് കാണാൻ പറ്റില്ല. കയറി വരുന്നവാളെ ഞാൻ കണ്ടില്ല, അവൻ റോഡ് ഫ്രണ്ടിൽ കിടക്കുന്നത്. അവൻ റോഡിൽ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കിടന്നത്, ഇങ്ങോട്ടും തലയും വെച്ചിട്ട് ഇങ്ങനെ റോഡിന്റെ നടുക്ക് എനിക്ക് പൊട്ടം കാണത്തില്ല. ഞാൻ വണ്ടി തൊട്ടിവിടെ എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് ബോണറ്റിന്റെ ഫ്രണ്ടിൽ ഒരാൾ കിടക്കുന്നു. ഞാൻ റോഡിന്റെ രണ്ട് സൈഡിൽ നോക്കുന്നത്, അവൻ എവിടെ എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നോക്കുമ്പോഴാണ് ഇവിടെ കണ്ടത്. എന്ന് വെച്ചാൽ വണ്ടി ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് ഞാൻ വെട്ടിച്ചു. അത് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കനാലായതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് വെട്ടിച്ചപ്പോഴാണ് ആ പോസ്റ്റിന് മേടിച്ചത്. ഇവിടെയാണ് ഇവിടെ കിടന്ന്, ഈ ഏരിയയിലാണ് കിടന്നത്. ഇവിടെ നിന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നീ അതിന് മുമ്പേ ഈ നേരെ അങ്ങോട്ട് പോയില്ല? അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇറങ്ങിയത് ഇവിടെ തന്നെയല്ല, ഇട്ടേച്ചല്ല. ഞാൻ അവന് മൂത്രമൊഴിക്കാൻ നിന്നപ്പം ഏതോ ഒരു വണ്ടിക്കാരനെങ്കിലും സ്കൂട്ടിയും കൊണ്ട് അങ്ങോട്ട് പോയാൽ അവരോട് സംസാരിക്കുകയും ചെയ്യുന്നത്. അവൻ വെള്ളം അടിച്ചിട്ട് അവളെ മൂത്രമൊഴിക്കാൻ ഇറങ്ങിയത് ചേട്ടാ ഇപ്പൊ പോവാന്ന് പറഞ്ഞു. അവര് സ്കൂട്ടിയിൽ രണ്ടുപേരും അങ്ങോട്ട് പോയത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വണ്ടിയിൽ പെണ്ണുങ്ങൾ രണ്ടുപേരും വന്നപ്പോ ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് പോയത്. മറുനാടനും തനിനാടനും വിളമ്പാൻ റെസ്റ്റോറന്റ് തുടങ്ങി. നമ്മുടെ നാദാപുരം ഇനി വേറെ ലെവലാകും. ആഘോഷങ്ങൾക്ക് മിഴിവേകാൻ പാർട്ടി ഹാൾ, ഫാമിലി ഡൈനിങ്, അങ്ങനെ ഒരുപാടുണ്ട് ഡി പാരിസിൽ. ഡി പാരിസ് ബേക്കറി, റെസ്റ്റോറന്റ്, കോഫി ഷോപ്പ് നിയർ പോസ്റ്റ് ഓഫീസ്, കല്ലാച്ചി റോഡ്, നാദാപുരം.